അസ്സാമ വരഹമുള്ള വർക്കാമീൻ മഹദിയായ ഉമ്മ ഹബീബ റലിഹുഅനഹിയെക്കുറിച്ചുള്ള വിവരണമാണ് നാം നടത്തിയിരുന്നത് ധാരാളം വിവാദത്തുകളെടുത്ത ഒരുപാട് വിവാദത്തുകൾ പതിവാക്കിയിരുന്ന മഹതിയാണ് ായ ഇബാദത്തുകൾ നോമ്പാവട്ടെ നിസ്കാരമാകട്ടെ സതക്കയാകട്ടെ അങ്ങനെ തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും അള്ളാഹുദൂരിന്റെ സുന്നത്ത് ധാരാളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്ന മഹദിയായിരുന്നു ഉമ്മുഹബീബർ അലി ഉള്ളഹുഹ ഇസ്ലാമിലീഗ് വരുന്നതിന് മുമ്പ് തൻ്റെ പിതാവായ അബൂ സുഫിയാൻ തൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു റസൂലിൻ്റെ വിരിപ്പിലിരിക്കാനും സമ്മതം കൊടുക്കാത്ത മക്കം ഫത്തഹീനെക്കുറിച്ചുള്ള വിവരം മഹതി അറിഞ്ഞിട്ടും തൻ്റെ പിതാവ് അന്ന് മുഷരിക്കുകളുടെ നേതാവായതുകൊണ്ട് ആ രഹസ്യം തൻ്റെ പിതാവിനോട് തുറന്നു പറയാൻ തയ്യാറാകാതിരുന്ന മഹതിയാണ് ഉമ്മ ഹബീബ് അലി അള്ളാഹു വല്ല പിന്നീട് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നു മക്കം മോചിപ്പിച്ചു ഇസ്ലാമിലേക്ക് വന്നു മഹതിയായ ഉമ്മ ഹബീബ അലി അള്ളാഹു താലാ അൻഹക്ക് അന്ന് വളരെയധികം സന്തോഷമായിരുന്നു ആയിരുന്നു അള്ളാഹുവിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയും ആ നിയമത്ത് തൻ്റെ പിതാവ് ഇസ്ലാമിലേക്ക് വന്നത് ആ സന്തോഷം വളരെയധികം സന്തോഷ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രകടിപ്പിക്കുകയും ചെയ്ത സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും മഹതിയായ ഉംഹബീബാളി അള്ളാഹു താല അൻഹ ഏത്തോട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിൽ പറയുന്നു

ഞാൻ ആ വിവരം തിരഞ്ഞെടുപ്പ് സല്ലാസ്വരം നമ്മൾ കേട്ട മുതൽക്ക് പന്ത്രണ്ട് റക്കാത്ത് നിസ്കാരം ദിനേന സുന്നത്തായ റവാത്തിബ് സുന്നത്തുകൾ ഫറ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള ആ സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായി ഞാൻ നിർവഹിക്കാറുണ്ട് അത് യാതൊരുവിധ ഉപേക്ഷയും ആ വിഷയത്തിൽ ഞാൻ വരുത്താറില്ല എന്ന് മഹദിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു മഹദി മഹബീബയിൽ നിന്ന് അറുപത്തി അഞ്ചോളം ഹദീസുകൾ പ്രമുഖരായ ീസങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള മഹത്തുക്കളായ മെഹദീസുകൾ ഉമ്മു ഹബീബയിൽ നിന്ന് വന്നതായ ധാരാളം മെഹദീസുകൾ വര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഉമഹബീബലുഹി നാൽപ്പത്തിനാലാമത്തെ വർഷമാണ് അവർ വഫാത്താകുന്നത് മഹദിയായ ഉമ്മ ഹബീബ അവരുടെ മരണമാസന്നമായ സമയം സമയം എന്നെ വിളിക്കുകയുണ്ടായി ഇവ കാലത്ത് എന്നിട്ട് അവർ പറഞ്ഞു കതുക്കാനൂറാർ നമ്മൾ സഹോദരിമാരാണ് പരസ്പരം നമ്മൾ അള്ളാഹുന്ദ്രൻ്റെ ഭാര്യമാരാകുന്ന നമ്മളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വാഗ്വാദങ്ങളും പരസ്പരമുള്ള സംസാരങ്ങളിൽ വന്ന പ്രയാസങ്ങളുമൊക്കെ പല പലതും ഉണ്ടായിട്ടുണ്ടാകാം അത് ഫഹഫർ അള്ളാഹുദാലിക്കുല്ല എന്നോട് എന്നിൽ അങ്ങയിൽ നിങ്ങളിൽ നിന്ന് എനിക്ക് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലതും വല്ല സംസാരവും നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതൊക്കെ പൊരുത്തപ്പെട്ടു തരുന്നു നിങ്ങളും എന്നെ കുറിച്ച് പൊരുത്തപ്പെടണമെന്ന് ആയിഷാ ബിബിർ അലി അള്ളാഹുഹയോട് പറഞ്ഞു പകാലത്ത് എന്നെ നീ സന്തോഷിപ്പിച്ചു നിങ്ങളെ അള്ളാഹുത്താലിയും സന്തോഷിപ്പിക്കട്ടെ അങ്ങനെ മുസലമാ ബീർ അലി അള്ളാഹു അനഹിയുടെ ഈ വിവരം പറഞ്ഞേക്കുകയും മഹദിയോടും പൊരുത്തപ്പെടാൻ വേണ്ടി പറയുകയും ചെയ്തു മഹദിയായ ഉമ്മ ഹബിബാർ അലിഹു താല

മഹാന്മാരായ ഷഹാബത്ത് അവർക്ക് വേണ്ടി മയ്യ സംസ്കാരം നടത്തുകയും ചെയ്ത സംഭവം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെ ഹബീബ കുറിച്ചുള്ള ചെറു വിവരണം നാം കേട്ടു ഇനി മറ്റു ഭാര്യമാരെ കുറിച്ചുള്ള വിവരണങ്ങളും നമുക്ക് പറയേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സാം വൈകും വരഹമുല്ലാത്ത